എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് 1951-ലും 1952-ലും അദ്ദേഹം കയറി നോക്കി, പക്ഷെ ശ്വാസം മുട്ടിയിട്ട് തിരിച്ചു പോന്ന്, കയറാൻ പറ്റുന്നില്ല, അത്ര ഉയരല്ലേ. അതിനു മുമ്പ് കയറിപ്പോയ ആളുകളൊക്കെ അവിടെ മരിച്ചതാ, അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഒരു സ്വീകരണം കൊടുത്തു. ഓരോ സുഹൃത്തുക്കൾ വന്ന് ഇങ്ങനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അവസാനം അദ്ദേഹം വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്കെടുത്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നു. നന്ദി എന്ന് പറയണം, പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പിറകിലേക്ക് ഇങ്ങനെ നോക്കി, അവിടെ എവറസ്റ്റിൻ്റെ വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്നു. എവറസ്റ്റിൻ്റെ വലിയ ഒരു ചിത്രം തൂക്കിയിട്ടിരുന്നു. ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞ്, എവറസ്റ്റേ, എവറസ്റ്റേ, നിന്റെ വളർച്ച അവസാനിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ വളർച്ച അവസാനിച്ചിട്ടില്ല. ഞാൻ നിന്റെ മുകളിലെത്തും എന്നാണ് പറഞ്ഞത്. 1953 മെയ് 29 രാവിലെ 11:29 എവറസ്റ്റിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് 3 കൊടികൾ ഇങ്ങനെ കുത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ആ വാക്ക് പാലിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെഡ്മൺ ഹില്ലരി. അവനവൻ്റെ ഉള്ളിൽ ആത്മാവിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ എവറസ്റ്റ് കീഴടക്കിയ ഒരു മനുഷ്യന് പിന്നെ ഏത് എവറസ്റ്റും കീഴടക്കാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹെഡ്മൺ ഹില്ലരി. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ എത്ര പ്രാവശ്യം വീഴുന്നുണ്ട് എന്നുള്ളതല്ല, പിന്നെയും പിന്നെയും ആ വീണടത്ത് നിന്ന് നിങ്ങൾ പിടഞ്ഞെഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രം നിങ്ങളോട് ചോദിക്കാനിരിക്കുന്ന ചോദ്യം. ചിലപ്പോൾ തോൽക്കുകയൊക്കെ ചെയ്യും, പിന്നെയും പിന്നെയും ഒരാളുടെ പരിശ്രമത്തിലൂടെയാണ് അയാൾ ജയിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിക്കാത്ത ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ ലോകത്ത്. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിങ്ങൾ വായിക്കേണ്ടത് ജയിച്ച ആളുകളുടെ ആത്മകഥ മാത്രമല്ല, തോറ്റ ആളുകളുടെ ആത്മകഥ കൂടി വായിക്കണം എന്ന് പറഞ്ഞ്. ഞാൻ അവരാണ് ശരിക്കും ജയിച്ചത്. അവനവൻ്റെ ഉള്ളിലെ ആ സാധ്യതയെ ഒരാൾ തിരിച്ചറിയണം. നമുക്ക് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തണം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അബ്ദുൽ കലാം പറയുന്നുണ്ട്, APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം, നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ലത്, നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒന്നിൻ്റെ പേരാണ് സ്വപ്നം. ലക്ഷ്യം എത്ര ഒരാൾക്ക് വലുതാകുന്നുണ്ടോ അത്രയുമാണ് ഒരാൾക്ക് അതിനുള്ള പ്രയത്നങ്ങൾ വലുതാവുക. അല്ലേ, നിങ്ങൾ ടോം ആൻഡ് ജെറി കാണാറില്ലേ? അല്ലേ, നേരത്തെ കേട്ട അത്ര സൗണ്ട് ഇല്ലല്ലോ. ഇപ്പൊ ടോം ആൻഡ് ജെറിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പൂച്ച എപ്പോഴും എലിയുടെ പിന്നാലെ ഓടുക, അതാണ് അവിടെ സംഭവിക്കുന്നത്. എപ്പോഴും ആരാ ജയിക്കുക? എലിയാണോ പൂച്ചയാണോ ജയിക്കുക? എലിയ ജയിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ? പൂച്ചയ്ക്ക് ആവശ്യം എന്താണ്? ഒരു നേരത്തെ ഭക്ഷണമാണ്. എലിക്ക് എന്താ ആവശ്യം എന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു ജീവനാണ്. പൂച്ചയ്ക്ക് ഈ എലി പോയാൽ അടുത്ത എലി കിട്ടും, പക്ഷെ എലിക്ക് അങ്ങനെയല്ല. ഒരു ജീവൻ പോയാൽ പിന്നെ വേറെ ജീവനില്ല. നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് എലി വിജയിക്കുന്നത്, പൂച്ച പരാജയപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ ആ പരാജയത്തിൻ്റെ പേരിൽ ഒരിക്കലും പൂച്ച കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ മനുഷ്യന്മാരാ ചെയ്യുക. അല്ലേ, ഒരു എലി പോയാൽ അടുത്ത എലി, അത്രയേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, ഒരു എലി കാണാതായതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യും. പൂച്ചകൾ അങ്ങനെ ആത്മഹത്യ ചെയ്യൊന്നുമില്ല, മനുഷ്യന്മാരങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് നമ്മൾക്ക് കുതിക്കാൻ കഴിയുക, മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോഴാണ് വലിയ സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. വലിയ വലിയ സ്വപ്നങ്ങൾ കിനാവ് കണ്ടവരാണ് അവിടെ എത്തിയിട്ടുള്ളത്. ചെറിയ ചെറിയ സ്വപ്നം കണ്ടവർക്ക് ചെറിയ ചെറിയതിലൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരാൾക്ക് കഴിയണം. ആ സ്വപ്നങ്ങൾ നിങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. അതാണ് ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിൻ്റെ ഉടമയായിരുന്ന ഒരാളുണ്ട്, നല്ല ശമ്പളം വാങ്ങിയിരുന്ന വക്കീലാണ്.
ഒരുപാട് കേസുകളുടെ നടുവിൽ ഇങ്ങനെ അത് കഴിയുന്നൊരു വക്കീലായിരുന്നു. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കേണ്ടത്, പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം അത്രയേറെ പൈസ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, അത്രയും തിരക്കൊക്കെയുള്ള വക്കീലാണ്. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി മതി പൈസ ഉണ്ടാക്കിയതൊക്കെ, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. ദക്ഷിണാഫ്രിക്ക വിട്ടു. 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ കേപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കാലുകുത്തി ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ് അല്ലേ. ഒറ്റ മനുഷ്യന്റെ തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ അല്ലേ? നമ്മളെപ്പോലൊരു മനുഷ്യൻ 78 വരെ ജീവിച്ചിട്ടുള്ളൂ. 78 വരെ ജീവിച്ചിട്ടുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് 77 ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിണറായി വിജയൻ്റെ വയസ്സെത്തിയപ്പോഴേക്ക് മരിച്ചുപോയ ഒരാളാണ് ഗാന്ധിജി. 78 ആകെ ജീവിച്ചിട്ടുള്ളൂ. ശരി, മനുഷ്യനൊരു നാടിൻ്റെ ചരിത്രം മാറ്റിക്കളഞ്ഞു. നമ്മളെപ്പോലൊരു മനുഷ്യൻ, സ്വപ്നം കണ്ടതാ? ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ സാധ്യത എന്ന് പറയുന്നത്. ഇത് വേറെ ആർക്കും ഇല്ല. ഒരു പൂച്ചയ്ക്ക് അവസാനം വരെ ഒരു പൂച്ചയാകാനേ കഴിയുള്ളൂ. ഒരു മരത്തിന് അവസാനം വരെ ഒരു മരമാകാനേ കഴിയുള്ളൂ അല്ലേ. ശരി, മനുഷ്യനോ എന്തൊക്കെ ആകാൻ കഴിയും? ഡോക്ടറാകാൻ കഴിയും, എഞ്ചിനീയർ ആകാൻ കഴിയും, പത്രപ്രവർത്തകനാകാൻ കഴിയും, തൊഴിലാളിയാകാൻ കഴിയും, വീട്ടമ്മയാകാൻ കഴിയും, ഉപ്പയാകാൻ കഴിയും, ഉമ്മയാകാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് സാധ്യതകളുടെ വലിയൊരു പാരാവാരം കിടക്കുന്നുണ്ട്. നമ്മുടെ പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് വന്നു ചേരുന്നത്? ശരി, പൂച്ചയ്ക്ക് ഇതിൽ വളരെ കുറച്ചേ വരുന്നുണ്ടാവുള്ളൂ. ഒരു മരത്തിനൊരു മരമാകാനേ കാലാകാലം കഴിയുള്ളൂ. ശരി, മനുഷ്യൻ അങ്ങനെയല്ല. സാധ്യതകൾ അത്രയേറെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്. പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ കൂടെ? ഓക്കെ. അപ്പം ആ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് എൻ്റെ അനിയന്മാരോടും അനിയത്തികളോടും പറയാനുള്ളത്. നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ വീഴാൻ പാടില്ല. അതെന്തായിരുന്നാലും പലപ്പോഴും അങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതും ഉണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട ആളുകളൊക്കെ ഉണ്ടേ, പക്ഷെ അവരെ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ആ സ്വപ്നങ്ങൾ മറക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അതിൽ ദുശ്ശീലങ്ങളുണ്ട്, വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ട്, വേണ്ടാത്ത അടിമത്തങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്.